ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ വി എസ് സുനിൽകുമാർ തൃശൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനെതിരെ സി പി ഐയിൽ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിക്കാറുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർക്ക് അതിൽ പങ്കുണ്ടാകാറില്ല എന്നായിരുന്നു എക്സിക്യൂട്ടീവിലെ മുനവച്ച വിമർശനം. തിരുവനന്തപുരത്ത് അനിരാജ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനെതിരെയും വിമർശനമുയർന്നു. പ്രചാരണം തടയാനാവില്ലെങ്കിലും ബന്ധപ്പെട്ടവർ അതിൽ നിന്ന് അകലം പാലിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ഒരുക്കങ്ങളായിരുന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാന അജണ്ട. ഇതേപ്പറ്റി നടന്ന ചർച്ചയിലാണ് തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണത്തിനെതിരെ വിമർശനം ഉയർന്നത്. തൃശൂരിൽ തന്നെയുള്ള നേതാവ് രാജാജി മാത്യു തോമസാണ് വിമർശനത്തിന് തുടക്കമിട്ടത്. സ്ഥാനാർത്ഥിയാകും മുമ്പേ നവമാധ്യമങ്ങളിലും മറ്റും പോസ്റ്ററുകൾ പ്രചരിക്കുന്നത് എവിടുത്തെ രീതിയാണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു രാജാജിയുടെ വിമർശനം. ഇതൊന്നും ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും മറ്റും വാർത്ത വരാറുണ്ട്. എന്നാൽ അതിലൊന്നും ബന്ധപ്പെട്ടവർക്ക് പങ്കുണ്ടാകരുതെന്ന അർത്ഥഗർഭമായ പരാമർശവും രാജാജിയിൽ നിന്നുണ്ടായി. രാജാജി നിർത്തിയെടുത്തു നിന്ന് മന്ത്രി ജി ആർ അനിൽ വിമർശനം ഏറ്റെടുത്തു. തിരുവനന്തപുരത്ത് ആനിരാജ സ്ഥാനാർത്ഥിയാകുമെന്ന മാധ്യമവാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു ജി ആർ അനിലിൻ്റെ വിമർശനം. പാർട്ടി രീതികൾക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ തിരുത്തണമെന്ന് ജി ആർ അനിൽ ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പോസ്റ്റർ പ്രചരണത്തെ പിന്തുണച്ചില്ല. പ്രചാരണം എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന് നിശ്ചിതമായ നിയതമായ ഒരു പ്രക്രിയയുണ്ട്. അമിതാവേശം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അതിന് പാർട്ടിയെ വേണ്ടി യാതൊരു ബന്ധവുമില്ല. ദേശീയ കൗൺസിൽ യോഗത്തിന് ശേഷം ഫെബ്രുവരി 2 സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് സി പി ഐയുടെ തീരുമാനം. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.